जनविधि तृक्काकर വാശിയേറിയ പ്രചരണങ്ങൾക്കാണ് തൃക്കാക്കര ഇത്തവണ സാക്ഷ്യം വഹിച്ചത് എന്ന് തന്നെ പറയാം. നിരവധി രാഷ്ട്രീയ പ്രമുഖരാണ് ഇത്തവണ തൃക്കാക്കരയിൽ പ്രചരണത്തിനായി ഇറങ്ങിയത്. അതേസമയം വികസനം മുന്നോട്ട് വെച്ചുള്ള പ്രചരണത്തേക്കാൾ ഇത്തവണ കൂടുതൽ ചർച്ചയായത് എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെതിരെ പ്രയോഗിച്ച വ്യാജ വീഡിയോ തന്നെയാണ്. ഇതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കം മുറുകുകയും ചെയ്തിരുന്നു. എൽഡിഎഫിന് ഇതൊരു തുറുപ്പ് ചീട്ടാണെന്നാണ് അവരുടെ പക്ഷം. ഇത് എൽഡിഎഫിന് ആശ്വാസകരമാവുന്ന തരത്തിലേക്ക് വോട്ട് ആകുമെന്ന് തന്നെ എൽഡിഎഫ് കരുതുന്നുണ്ട്. എന്തായാലും കനത്ത സുരക്ഷയോടെ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് നേതാക്കൾ എന്ന് തന്നെ പറയാം. അതേസമയം തൃക്കാക്കരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന്റെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ലത്തീഫിന്റെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ച പോര് മുറുകുന്നു. മലപ്പുറം കോട്ടക്കുന്ന് സ്വദേശി അബ്ദുൾ ലത്തീഫിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. അബ്ദുൽ ലത്തീഫ് മുസ്ലിം ലീഗാണെന്ന് തെളിയിക്കണമെന്ന പി എം എ സലാമിന്റെ വെല്ലുവിളി സി പി എം ഏറ്റെടുക്കുന്നുവെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ലത്തീഫിന്റെ നാട്ടിലുള്ളവരോട് ലത്തീഫിന് ലീഗുമായി ബന്ധമില്ലെന്ന് പറയാൻ നേതാക്കൾക്ക് ആർജവമുണ്ടോ? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ലീഗുകാരനാണെന്ന് തെളിയിക്കുന്നു. പ്രതിയെ തള്ളിപ്പറയാൻ പാണക്കാട് സാഗിദ് അലി ഷിഹാബ് തങ്ങൾ തയ്യാറാവണമെന്നും ഇ എൻ മോഹൻദാസ് ആവശ്യപ്പെട്ടു. തൃക്കാക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെതിരായ വ്യാജ വീഡിയോ കേസിൽ പിടിയിലായ പ്രതി ലീഗുകാരനാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുപ്പ് ദിവസത്തെ നാടകമാണിത്. പിടിയിലായ അബ്ദുൾ ലത്തീഫ് ലീഗ് പ്രവർത്തകനല്ല. ലത്തീഫിന് ലീഗുമായി ഒരു ബന്ധവുമില്ല. പ്രതി ലീഗ് അനുഭാവിയാണെന്നും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും കൊച്ചി പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇയാളാണ് വിവാദ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അബ്ദുൾ ലത്തീഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കിട്ടിയെന്നാണ് കൊച്ചി പോലീസ് വ്യക്തമാക്കിയിരുന്നത്. വ്യാജ പ്രൊഫൈൽ സംബന്ധിച്ചും ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും വിവരങ്ങൾക്കായിരുന്നു കാത്തിരിപ്പ്. ട്വിറ്റർ ഔദ്യോഗികമായി വിവരങ്ങൾ കൈമാറിയതോടെയാണ് അബ്ദുൾ ലത്തീഫിനെ പിടികൂടിയതെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം തൃക്കാക്കര പോളിംഗ് ദിവസം ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടായ അറസ്റ്റുണ്ടായതും പ്രതിക്ക് യു ഡി എഫ് ബന്ധമെന്ന ആരോപണവും പോലീസും സി പി എമ്മും ചേർന്നുള്ള നാടകമെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു. തൃക്കാക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫുമായി ബന്ധപ്പെട്ട വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ സി പി എം ആണെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. ട്വിറ്ററിൽ വീഡിയോ പങ്കുവച്ചയാളെയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. അയാൾ യു ഡി എഫ് ആണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് പറഞ്ഞതെന്നും വി ഡി സതീശൻ ചോദിച്ചു. അറസ്റ്റിലായ ലത്തീഫിന് യു ഡി എഫുമായോ ലീഗുമായോ ഒരു ബന്ധവുമില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വ്യാജ വീഡിയോ കേസിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്തെത്തിയിരുന്നു. പിടിയിലായ അബ്ദുൽ ലത്തീഫ് ലീഗ് പ്രവർത്തകനല്ലെന്ന പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി. ലത്തീഫിന് ലീഗുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ പരാജയ ഭീതി കാരണം നികൃഷ്ടമായ രീതിയിൽ യു ഡി എഫ് ആസൂത്രണം ചെയ്തതാണ് ഈ വീഡിയോ എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചടിച്ചു.